റഷ്യയിൽ നിന്നും കേരളത്തിൻ്റെ കാർഷിക രീതി പഠിക്കാനെത്തിയ ദമ്പതികളെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. വെറുതെ അങ്ങ് കണ്ടുപിടിക്കുകയല്ല അവർ ചെയ്യുന്നത്, കേരളത്തിൽ താമസിച്ച് മണ്ണിൽ പണിയെടുത്താണ് ഈ ദമ്പതികൾ കാർഷിക പാഠങ്ങൾ ഹൃദയസ്ഥമാക്കുന്നത്. ഒന്ന് കണ്ടു നോക്കൂ. റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നും കണ്ണൂരിലെ ആദികടലായിയിലെത്തിയതാണ് ഈ ദമ്പതികൾ. വെറും വിനോദസഞ്ചാരമല്ല ലക്ഷ്യം. മുണ്ടും തലേക്കെട്ടുമായി ബോഗ്ദാൻ ഡ്യൂറോവിയും ഭാര്യ അലക്സാണ്ട്രിയ ഷെബട്രോവയും അതിരാവിലെ കൃഷിയിടത്തിലിറങ്ങും. ആദികടലായിയിലെ ഇ വി ഹാരിസിന്റെ കൃഷിഭൂമിയിൽ ദിനവും മണിക്കൂറുകൾ നീണ്ട അധ്വാനം. കേരളത്തിന്റെ ജൈവ കാർഷിക പാഠങ്ങൾ മണ്ണിലിറങ്ങി നേടുകയാണ് ഇരുവരും. To live simple life, to have a pure energy of earth, of the sky, of the sun, and to live every day close to nature. കേരളത്തിന്റെ പരമ്പരാഗത കാർഷിക രീതികൾ ഇരുവർക്കും വഴങ്ങി തുടങ്ങിയിരിക്കുന്നു. മണ്ണൊരുക്കാനും തടമെടുക്കാനും വിത്തിറക്കാനുമെല്ലാം സജീവം. നട്ടുപരിപാലിച്ച് വിളവെടുക്കും വരെയാണ് കൃഷിപാഠം. 3 മാസം വരെയെങ്കിലും ദൈർഘ്യമുണ്ടാകും, അതുവരെ ഇവിടെ തന്നെ തുടരും. I think because so of course there should be a theory and the practice, but there should be like a nice balance between the theory and the practice, because you can learn something from the book, but you will never know how to do it without practice. That's why we came to the farm and do it all by our hands. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന വൂഫ് ഇന്ത്യ വെബ്സൈറ്റ് വഴിയാണ് റഷ്യൻ ദമ്പതികൾ കണ്ണൂരിലെത്തിയത്. അപ്പോൾ ഇവർ നമ്മളാ വൂഫിംഗ് സൈറ്റിലേക്ക് കൂടി ഓർഗാനിക് കൃഷി എന്നത് വേണമെന്നുള്ള കണ്ടിട്ട് തന്നെയാണ് വന്നത്. പക്ഷേ ഇവർ വന്നപ്പോൾ എനിക്ക് ഒന്നും കൂടി ഉത്സാഹമായി. നേരത്തെ കാണാൻ കാട്ടി ചെയ്യാനും ഇവരുടെ അടുത്ത് കുറച്ച് ഇങ്ങോട്ടേക്ക് പഠിക്കാനും ഇവരെ നാട്ടിലുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ മിങ്കിൾ ചെയ്ത് വളരെയധികം സന്തോഷത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. മലയാളിക്ക് കാർഷിക വഴി മെല്ലെ അന്യമാകുന്ന കാലത്താണ് ദൂരമേറെ താണ്ടിയുള്ള ഇവരുടെ കൃഷി പഠനം. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ.